കൊലക്കേസിൽ പ്രധാന പ്രതികളായ സൂരജ് സുരേഷ് എന്നിവരെ ഒരാഴ്ചത്തേക്ക് വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ട പുനലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായി. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന വനം വകുപ്പിന്റെ ആവശ്യം അതേപടി അംഗീകരിച്ചാണ് കോടതി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. 11 മണിയോടെ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ നൽകിയ പ്രതികളെ അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം ചെയ്യലിന് ശേഷം അഞ്ചൽ ഏറത്തെ ഉത്രയുടെ വീട്, അടൂർ പറക്കോടുള്ള സൂരജിന്റെ വീട്, സൂരജിന് സുരേഷ് 2 തവണ പാമ്പുകളെ കൈമാറിയ സ്ഥലങ്ങൾ, സുരേഷിന്റെ കൊല്ലത്തെ വീട് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കസ്റ്റഡി നമ്മള് വനം വകുപ്പ് അപേക്ഷ കൊടുത്ത അതേ കസ്റ്റഡിയാണ്. അത്രയും ദിവസം തന്നെ ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ദിവസം ചിലപ്പോൾ മതിയാകാതെ വരും ഈ അന്വേഷണത്തിന് തെളിവെടുപ്പിനായിട്ട്. അത്രയും ദിവസം അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ ബാക്കിയുള്ള ചോദ്യം ചെയ്യലും ബാക്കി കാര്യങ്ങളൂടെ പറയുന്നതനുസരിച്ച് തെളിവെടുപ്പ് ഞങ്ങൾ നടത്തുന്നതായിരിക്കും. തെളിവെടുപ്പ് എന്തായാലും ഇന്ന് മുതൽ തന്നെ ഞങ്ങൾ തെളിവെടുപ്പ് നടത്തും. ഇന്ന് മുതൽ തന്നെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകേണ്ടി വരും. പാമ്പിനെ കൈവശം വയ്ക്കുക, വിൽപ്പന നടത്തുക, പാമ്പിനെ ഉപയോഗിച്ച് കൊലപാതകം നടത്തുക എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്കെതിരെ വനം വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BR ജയന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നാട്ടുവാർത്ത അഞ്ചൽ.